നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ദിവസത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:49 സൂര്യൻ ഉദിച്ചു. വൈകുന്നേരം 6:50 സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. അൽഅജീരി സയന്റിഫിക് സെന്ററാണ് ഇത് അറിയിച്ചത്. ഇതോടെ പകലിന്റെ ദൈർഘ്യം 14 മണിക്കൂറായി. വേനൽക്കാല സീസൺ മാറ്റത്തിന്റെ തുടക്കത്തിന് ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചു. ഇതോടെ സൂര്യന്റെ ചലനദിശ മാറും. കുവൈറ്റിന്റെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാനമാണ് ഇതിന് കാരണം. സൂര്യചലനത്തിന് അനുസൃതമായി എല്ലാ വർഷവും സംഭവിക്കുന്ന പ്രതിഭാസമാണിത്. സൂര്യരശ്മികൾ ഏറ്റവും അടുത്ത് നേരിട്ട് പതിക്കുന്നതിനാൽ അന്തരീക്ഷ താപനില കൂടും. വരുന്ന 2 മാസം കടുത്ത ചൂടാവും രാജ്യത്ത് അനുഭവപ്പെടുക. സൂര്യന്റെ സഞ്ചാരപഥം പടിപടിയായി പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. പ്രവാസികളായ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ മൈ ഐഡന്റിറ്റി ആപ്പ് വഴി തങ്ങളുടെ ലൈസൻസിന്റെ സാധ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഡ്രൈവിംഗ് ലൈസൻസ് നിലനിർത്തുന്നതിന് ആവശ്യമായ നിബന്ധനകൾ പൂർത്തിയാകാത്ത പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വമേധയാ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. റദ്ദ് ചെയ്യപ്പെട്ട ലൈസൻസുകൾ ഉപയോഗിച്ച് വാഹനമോടിച്ച നിരവധി പേരെ ഇതിനകം പിടികൂടിയതായി മന്ത്രാലയം അറിയിച്ചു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ ഇതിനായി രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവാസികളുടെ ലൈസൻസുകളുടെ സാധ്യത പരിശോധിച്ചു വരുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. അടുത്തിടെ നടത്തിയ ഓപ്പറേഷനിൽ ആഭ്യന്തര മന്ത്രാലയം ആർദിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു പരിശോധനാ ക്യാമ്പയിൻ നടത്തി. താമസ നിയമം തൊഴിൽ നിയമം ലംഘിക്കുന്ന പ്രവാസികളെ പിടികൂടുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൽഫലമായി മൊത്തം 14 നിയമലംഘകരെ പിടികൂടുകയും തുടർന്ന് ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു. സബാൽസാലം പ്രദേശത്ത് മദ്യ നിർമ്മാണ ഫാക്ടറിയെ പ്രവർത്തിച്ച വില്ലയിൽ റെയ്ഡ് നടത്തി അധികൃതർ. ബാച്ചിലേഴ്സിന് വാടക കൊടുത്ത വില്ലയിലാണ് റെയ്ഡ് നടത്തിയതെന്ന് കമ്മിറ്റി അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കമ്മിറ്റി നിയമ നടപടി സ്വീകരിച്ചത്. ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ച ശേഷം വസതി കണ്ടുകെട്ടുകയും ചെയ്തു. വൈദ്യുതി വിച്ഛേദിക്കുന്നതിനടക്കമുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഹജ്ജ് നിർവഹിക്കാൻ 9000 തീർത്ഥാടകരുമായി 75 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം, ഔക്കഫ്, ഇസ്ലാമികകാര്യ മന്ത്രാലയം, കസ്റ്റംസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ നിരവധി സർക്കാർ അതോറിറ്റികളുമായി സഹകരിച്ചാണ് ഹജ്ജ് സീസണിലേക്കുള്ള DGC തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയെന്ന് പ്ലാനിംഗ് ആൻഡ് പ്രോജക്ട് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സാദൽ ഉദൈബി അറിയിച്ചു. സീസണിലെ ആദ്യ വിമാനം June 23 വെള്ളിയാഴ്ച പുറപ്പെടും. സാൽമിയ റോഡിലെ റീസൈക്ലിംഗ് ഫാക്ടറിയിൽ തീപിടുത്തം. ചൊവ്വാഴ്ച വൈകുന്നേരം ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടതായി സെൻട്രൽ ഓപ്പറേഷൻ വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു. 4 അഗ്നിശമന സേനകളെ ഉടൻ പ്രദേശത്തേക്ക് നിയോഗിച്ചു. ഫയർ ബ്രിഗേഡിന്റെ അതിവേഗ ഇടപെടലാണ് ഫാക്ടറിയിൽ നിന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതെ സംരക്ഷിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. ട്രാഫിക് ലംഘന സംവിധാനത്തിൽ ഉടമകൾക്ക് 50 പോയിന്റ് കവിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിനിടെ 360 ലൈസൻസുകൾ ട്രാഫിക് വകുപ്പ് റദ്ദാക്കി. ട്രാഫിക് പോയിന്റ് സംവിധാനമനുസരിച്ച് 14 പോയിന്റുകൾ നേടുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അടുത്ത 12 പോയിന്റുകൾക്ക് ഡ്രൈവർക്ക് 6 മാസത്തെ സസ്പെൻഷൻ, രണ്ടാമത്തെ സസ്പെൻഷന് 10 പോയിന്റ് ലഭിക്കുന്നവർക്ക് 9 മാസത്തെ സസ്പെൻഷൻ ലഭിക്കും. മൂന്നാമത്തെ സസ്പെൻഷന് ശേഷം ഒരു ഡ്രൈവർക്ക് അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ 8 പോയിന്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അവസാനമായി 4 സസ്പെൻഡിന് ശേഷം ഡ്രൈവർക്ക് 6 പോയിന്റ് ലഭിച്ചാൽ ഒരു ലൈസൻസ് ശാശ്വതമായി റദ്ദാക്കപ്പെടും. അതായത് 50 പോയിന്റിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ റദ്ദാക്കപ്പെടുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ലൈസൻസ് ഉള്ള ആരെയും ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കില്ല. അവരുടെ ലൈസൻസ് പിൻവലിച്ചതായി സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം മൊബൈൽ ID ആപ്പിൽ ദൃശ്യമാകും. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 500 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 750 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.25 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.